yine yavvan ya adamın yanmanı ana aynı yine yavvan adamım. İyi adamım yine bana ayamam ben yine ay yavrumdur. Ama yine yavvan adamım yine yani iyi yavrum veriyor yani yine onu olmamalı. Ama ne yavrum veriyor yine. Yine yavrum adamım yine yavrum 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 yine ഏറ്റവും അതാവത്തിന് അല്ല ആയിട്ടാവിനെ അമ്മയിപ്പിക്കുന്നതായിരുന്നു. ഒരു വലിയ മത്സ്യം ഇപ്പൊ നിങ്ങള് വിചാരിക്കും ഈ മത്സ്യത്തിന് എന്താണ് ഇപ്പൊ എത്തിക്കുന്ന ആയമെന്നായിരിക്കും. പക്ഷെ ഇതൊരു പാടായുള്ള മത്സ്യമല്ല. ഈ മത്സ്യത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ചക്രത്തിനുള്ള കലയാണ് ഈ മത്സ്യത്തിനുള്ളത്. മുപ്പത്തടിയോളം നീളവും 100 വാനിയും വശങ്ങളിലേക്ക് നീളത്തിൽ നീളുകയാണ് ആ മീ അയ മത്സ്യം. നമ്മള് അന്ന് ആയിട്ട് പക്ഷെ അവന് പല ജോലും പറഞ്ഞു. ഏറ്റവും ആ തടാവത്തിനൊക്കെ താമസിക്കുന്ന യാമവാപ്പികൾ പറയുന്ന അവളിയും അവനാണ് മുതക്കന് എന്നവയായിരുന്നു. ഇവിടത്തെ യാമവാപ്പികള് പറയുന്നത് ഞങ്ങളായി അയം മത്സ്യത്തെ പലരും കാണാവുന്നവരെ മീൻ പിടിക്കാൻ പോയവന് ആ മീ അയ മത്സ്യം മാധ്യമങ്ങളിലൂടെ എല്ലാവരും അറിയുകയാണ്. അത്യാധുനിക ഞാമങ്ങൾ ഉപയോഗിച്ച് തടാവത്തിൽ ഞാൻ ഏറ്റവും വലിയ പരിശോധിക്കും. പക്ഷെ ഒന്നും അന്നത്തെ പാലിക്കാത്ത വഴിയാണ്. അപ്പൊ ഒരു കൂട്ടത്തിനെ പറയാതെ പ്രാചീന കാലത്ത് നിയമിക്കുന്ന ഒരു ഇനം മത്സ്യമാണ് ആ തടാവത്തിനുള്ളത്. മിക്കപ്പോഴും മത്സ്യത്തിനുള്ള ജലീലായിരിക്കും അപ്പൊ ഇതിന്റെ താമസം. ഇനി വേറൊരു കൂട്ടം പറയാതെ ഇതെല്ലാം തന്നെ ഞാമവാപ്പികളുടെ ഭാവനയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവന് വന്ന് മറ്റത്തിൽ ജനിച്ചൊരു മങ്ങനൊരു മത്സ്യം ഈ തടാവത്തിലുണ്ടോ? ഒരു മറ്റേ എല്ലാം ഒരു എട്ടുകാക്കയാണെങ്കിൽ പലരും ഒരുപാട് വാക്യങ്ങളായി ആ മീ അല പലിക്കത്തെ ആണെന്ന് കണ്ടുകൊണ്ടായിരിക്കും. ആ പത്യം ഇല്ലാതെ കഥാപത്തെ ഞാൻ തൊഴിലറിയാതെ കിടക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അമഞ്ഞിലൂടെ പറയാം. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഞാനൊരു ആദ്യമായി ആണെന്നുവെങ്കിൽ അപ്പയും ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.